பெஸ்ட் கண்ணா பெஸ்ட். வணக்கம், வந்தனம், நமஸ்காரம். மை ஜி பெஸ்ட் கண்ணா பெஸ்ட் சீசன் டூவிൻ്റെ புதியൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ എപ്പിസോഡിലും ഞാൻ നിൽക്കുന്നത് കെ എം ഇ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളത്താണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലെ അഭിനേതാക്കളെക്കാളും ഈ എപ്പിസോഡിലെ അഭിനേതാക്കൾ അവരെ കടത്തി വെട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഒട്ടും സമയം കളയാതെ നമ്മൾക്ക് അവരുടെ അടുത്തേക്ക് പോവാം. കമോൺ. ചേട്ടാനിയന്മാരായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഒരുമിച്ച് തകർത്തഭിനയിച്ച 2017 പുറത്തിറങ്ങിയ ചിത്രമാണ് ടിയാൻ. അതിലെ പൃഥ്വിരാജിൻ്റെ ഒരു സൂപ്പർ ഡയലോഗുമായിട്ട് നമ്മുടെ നടീനടന്മാരെത്തെയാണ് കണ്ടു നോക്കാം. മഹാശയ ഭഗവാനെ നേരിടാൻ തന്നെയാണോ തീരുമാനം? രണ്ടിലൊന്ന് ഇപ്പോ ഇവിടെ വെച്ച് തീരുമാനിക്കണം. നിങ്ങൾക്ക് നല്ലത് നേരിടാതെ അയാൾ തരുന്ന വലിയ തുകയും വാങ്ങി ഇവിടം വിട്ട് പോകുന്നതാണ്. അതല്ല നേരിടാനാണ് തീരുമാനമെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതും അതിനപ്പുറവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും കാണാൻ പാടില്ലാത്തത് കാണും. നല്ലത് കൂടെ ആരുമില്ല എന്ന് തോന്നിയാൽ, എല്ലാം നഷ്ടമായെന്ന് തോന്നിയാൽ തല ഉയർത്തി നോക്കാം. ആ തീ അത് ഞാനാണ്. അങ്ങനെ ടിയാനിലെ രാജുവേട്ടൻ്റെ നമ്മളുടെ ഇമോഷണലായ ആ ഡയലോഗ് പറയാനായിട്ട് എൻ്റെ ബാക്കിൽ നടീ നടന്മാർ റെഡിയാണ്. ഒന്ന് കൈയടിച്ച് നോക്കട്ടെ. ഒരു സംശയത്തോടു കൂടിയുള്ള കൈയടിയാണ്, എന്താവുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ആദ്യത്തെ അഭിനേതാവിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഹിജാസ് അല്ലേടാ? ഹിജാസിനെ ഹിജാസ് എന്നോട് പറഞ്ഞത് അഭിനയിച്ചോളാം, ഡബ് ചെയ്താൽ മതി എന്നാണ്. എനിക്ക് ഡബ് ചെയ്യണ അതാണ് ഇഷ്ടം. അല്ല, അഭിനയിക്കാൻ ഇഷ്ടം, ഡബ് ചെയ്യാൻ. അവിടെ കുഴിയാണ്, നീ ഇവിടെ. ആ പിന്നെ ഡബ് ചെയ്യാനാണ് ഇഷ്ടം. ഏ, ഡബ് ചെയ്യണ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അഭിനയിക്കണേന ഇഷ്ടം. ഡബിങ്ങിന് ഒരാൾ വെക്കൂ. അല്ല, നീ അഭിനയിച്ചാ മതി. ആ നോക്കി ട്രൈ ചെയ്താ മതി കേട്ടോ, കിട്ടും. ആക്ഷൻ. ആ, നല്ലത് കൂടെ ആരുമില്ലെന്ന് തോന്നിയാൽ, ജീവിക്കാൻ ആരുമില്ലെന്ന് തോന്നിയാൽ തലയുയർത്തി നോക്കാം. ആ തീ ഞാനാണ്. മഹാക്ഷയ ഭഗവാനെ നേരിടാനാണോ നിങ്ങളുടെ തീരുമാനം? നമുക്ക് രണ്ടിലൊന്ന് ഇവിടെ വെച്ചറിയണം. അളിയൻ ഇവിടെ വന്നാണ് ഞാനെടുത്ത ഏറ്റവും മോശം തീരുമാനം. നിങ്ങൾക്കിവർ തന്നേക്കുന്ന ചുറ്റം പൈസ വാങ്ങി വീട്ടിൽ പോയിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് തലയുയർത്തി നോക്കാം. എല്ലാം നഷ്ടമായാൽ ആ തീ ഞാനാണ്. നിന്നെ പോലെ ഒരുത്തിനെയാ ഞാൻ തേടി വന്നത്. മഹാക്ഷയ ഭഗവാനെ നേരിടാൻ തന്നെയാണോ നിങ്ങളുടെ തീരുമാനം? തല്ലാൻ പോകണോ? അല്ല, രണ്ടിലൊന്നിപ്പോൾ അറിയാം. നിങ്ങൾ വാങ്ങി വെച്ചേക്കുന്ന തുകയും വാങ്ങി അങ്ങോട്ട് പോകുന്നതാണോ, അതോ അത് ഇങ്ങോട്ട് തിരിച്ചു തന്നതാണോ നിങ്ങൾക്ക് നല്ലത്? നിന്നെ ചിട്ടിയാ. നല്ലത്? നല്ലത് അയാൾ തരുന്ന വലിയ തുകയും വാങ്ങി വാങ്ങി. നീ ഏത് ഇയറാണ്? ഞാൻ ഫോർത്ത് ഇയർ ആണ്. നല്ലത് കൂടെ ആരുമില്ലെന്ന് തോന്നിയാൽ, എല്ലാം നഷ്ടമായെന്ന് തോന്നിയാൽ തലയുയർത്തി നോക്കാം. ആ തീ ഞാനാണ്. നല്ലൊരു കൈഡി ജാസിനോട്. താങ്ക് യു, താങ്ക് യു. എന്തൊക്കെയോ പറഞ്ഞ് ഏതൊക്കെയോ പടമൊക്കെ കൂട്ടിക്കലർത്തി അളിയൻ എന്തൊക്കെയോ ഒപ്പിച്ചാണ്. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇജാസ് തീരുമാനിച്ചോളൂ അടുത്ത വേദിയിലേക്ക് ഏത് നടനെ പറ. എനിക്ക് ഇഷ്ടമുള്ള ആളല്ലേ ഇത്? മഴക്കുന്നെ പറഞ്ഞേ. മനു മനു മനുവിനെ കടത്തിവിടും സുഹൃത്തുക്കളെ. നീ എന്നെ ഒരു പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വന്നോലെ. എവിടെ സ്ഥലം? എവിടെ സ്ഥലം? കുഞ്ചാട്ടുകര. കുഞ്ചാട്ടുകര. കുഞ്ചാട്ടുകര കാരനാണ് മനു. ഫൈനൽ ഇയർ അഭിനയിക്കാൻ പോകുന്നു. പിടിക്കണോ? വേണ്ട. എന്നെ പിടിക്കണോന്ന്? അതല്ല, ബൈക്ക് പിടിക്കണം. ബൈക്ക് ഞാൻ പിടിച്ചോളാം. ഡയലോഗ് പറഞ്ഞാ മതിയേ. ആക്ഷൻ. മഹാശയ ഭഗവാനെ നേരിടാൻ തന്നെയാണോ നിങ്ങളുടെ തീരുമാനം? അതെ.
പിന്നെ നിങ്ങൾ വലിയ തുകയും വാങ്ങി പോവാം. കിട്ടിയവന്മാരെ മഹാക്ഷയ ഭഗവാനെ നേരിടാൻ തന്നെയാണോ നിങ്ങളുടെ തീരുമാനം? കേട്ടാ മഹാക്ഷയ ഭഗവാൻ തുപ്പും. പിന്നെ രണ്ടിലൊന്ന് ഇവിടെ വെച്ച് തീരുമാനിക്കണം. സീനായി പറഞ്ഞോ. രണ്ടിലൊന്ന് ഇവിടെ വെച്ച് തീരുമാനിച്ചിട്ട് പിന്നെ എന്തായിരുന്നു ഒന്നുമല്ലെങ്കിൽ അവര് ഒന്നുമല്ലെങ്കിൽ അവരിവിടം വരെ വന്നതല്ലേ, നിങ്ങൾ രണ്ടിനൊന്നും തീരുമാനിക്കാണ്ട് വിട്ടാ ശരിയാവും. അത് അവര് തരുന്ന കാശും വെച്ച് പോണം, ഇവിടെ വിട്ട് പോണം. പിന്നെ എല്ലാം കഴിഞ്ഞ് വെള്ളോട്ട് നോക്കി കഴിഞ്ഞാ അറിയാ എന്തറിയാ ഇന്നത്തെ ഫോർകാസ്റ്റ്. അല്ല ആ തീ ഞാനാണ്. നല്ല മനുഷ്യൻ പക്ഷെ മണ്ടനാ തോന്നുന്നു. ഇനി ഇവിടെ പിന്നെ വെച്ചോണ്ടിരുന്ന നേരം വിളിക്കും എന്നുള്ളതുകൊണ്ട് നല്ലൊരു കൈഡി നമുക്ക് മനുവിന് കൊടുക്കാം. എന്തായാലും വരാൻ കാണിച്ച കോൺഫിഡൻസ് സമ്മതിച്ചിരിക്കുന്നു. ഓക്കെ പ്ലീസ്. അടുത്തതായി നമ്മുടെ മുന്നിലേക്ക് മറ്റൊരു മികച്ച അഭിനേത്രി എത്തുകയാണ് സുഹൃത്തുക്കളെ, എൻ്റെ അയൽവാസി കൂടിയായ ഹെറുനിസ. ഹെറുവിനെ അപ്പോൾ ഹെറുവിനോട് ഞാൻ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. ആ പുള്ളിക്കാരി ഹെറുവിൻ്റെ ആദ്യമായിട്ട് അഭിനയ പ്രകടനം ഞാൻ കാണാൻ പോവുകയാണ്. റെഡിയല്ലേ? ഇതന്നെ വിവേകാനന്ദ നിൽക്കണമല്ലോ കയ്യൊക്കെ താത്തി. ആ 3 2 1 ആക്ഷൻ. മഹാക്ഷയ ഭഗവാനെ നേരിടാൻ തന്നെയാണോ തീരുമാനം? രണ്ടിലൊന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് തീരുമാനിക്കണം. നേരിടാ നിങ്ങൾക്ക് നല്ലത് നേരിടാതെ അവർ തരുന്ന വലിയ തുകയും വാങ്ങി ഇവിടെ വിട്ടുപോകാം. അതുമല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറം നിങ്ങൾക്ക് നഷ്ടമാകും. പുള്ളിക്കാർ വിചാരിച്ചു ഇതിന് ഗ്രേസ് മാർക്കുണ്ടല്ലോ. സൂപ്പറായിട്ട് കാണാ പാഠം പഠിച്ചു വെച്ചിരിക്കും. മഹാക്ഷയ ഭഗവാനെ നേരിടാൻ തന്നെയാണോ തീരുമാനം? രണ്ടിലൊന്ന് ഇവിടെ വെച്ച് തീരുമാനിക്കണം. നിങ്ങൾക്ക് നല്ലത് നേരിടാതെ അവർ തരുന്ന വലിയ തുകയും വാങ്ങി ഇവിടെ വിട്ടുപോകാം. അതല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറം നിങ്ങൾക്ക് നഷ്ടമാകും. ശരിയാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാണാൻ പാടില്ലാത്തത് കാണും. നല്ലത് കൂടെ ആരുമില്ലെന്ന് തോന്നിയാൽ, എല്ലാം നഷ്ടമായെന്ന് തോന്നിയാൽ തലയുയർത്തി നോക്കുക. അതെ, ആ തീ ഞാനാണ്. അതാണ് ഹെറുനിസ. ഹെറു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, താങ്ക് യു സോ മച്ച്. സന്തോഷമായില്ലേ? ഭയങ്കര കോൺഫിഡൻസ് ആയതുകൊണ്ട് ഇപ്പോഴത്തേക്ക് പകർന്നിട്ടാ തോന്നുന്നുണ്ട്. ആണല്ലേ, ഞാൻ വീട് മാറാൻ പോണു. അടുത്തതായിട്ട് മികച്ച ഒരു നടൻ എന്റെ പിന്നിലുണ്ട്. അല്ല, വളാഞ്ചേരിയിൽ നിന്നുമുള്ള സുഹൈലിനെ മൈജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2-ന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരാളുടെ പേര് വിളിച്ച സ്പോട്ടിൽ അപ്രത്യക്ഷനായിരിക്കും. എന്റെ പുറകിൽ എന്ന് പറഞ്ഞ് സുഹേൽ എന്ന് പറഞ്ഞ നോക്കിയപ്പോ സുഹേലിന്റെ രോമം പോലും കാണാനില്ല. എനിക്കും ഒരു നിമിഷം തോന്നി, എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ ഒരാളുണ്ടായെന്ന്. അവസാനം മറ്റേ റിലേക്കൊക്കെ ഓടുന്ന പോലെ ടീച്ചർ പുറകെ ഓടി പൊക്കിക്കൊണ്ട്. എന്തിനാണ് ഇത്രയധികം ഭയം? അങ്ങനൊന്നുമില്ല. അളിയൻ ശ്രീനാഥ് ബാസിയുടെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. വെറുതെ തള്ളാണ്, വെറുതെ പറയട്ടോ. അതെ, വളാഞ്ചേരിക്കാരനാണ് സുഹേൽ. ഇടയിലോക്ക് പറയാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് സുഹൃത്തുക്കളെ. ആക്ഷൻ. അളിയൻ പറയുമായിരിക്കും, ടൈം എടുക്കും. മഹാശയ ഭഗവാനെ നേരിടാനാണ് തീരുമാനം? നേരിടാനാണ് അളിയൻ നേരത്തെ ഓടിയത്. മഹാശയ ഭഗവാനെ നേരിടാനാണ് തീരുമാനം? രണ്ടിലൊന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് തീരുമാനിക്കണം. അളിയൻ്റെ വിചാരം പഠിച്ച സ്പീഡിൽ പറഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് നല്ലത് അവർ തരുന്ന തുകയും വാങ്ങി ഇവിടെ വിട്ടുപോകലാണ്. അതല്ലാതെ നേരിടുവാനാണ് തീരുമാനമെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമാണ് നടക്കാൻ പോകുന്നത്. ഇനി കൂടുതൽ ഇനി എന്ത് വരാൻ? നല്ലത് കൂടെ ആരുമില്ലെന്ന് തോന്നിയാൽ, എല്ലാം നഷ്ടമായെന്ന് തോന്നിയാൽ പറയൂ, തല ഉയർത്തി നോക്കാം. അത്തി ഞാനാണ്. അപ്പൊ നമുക്കിനി അല്പം വിശ്രമിച്ചിട്ട് വരാം. ഷോർട്ട് ബ്രേക്ക്. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്.